എസ്ഡിആർഎഫിന്റെ ആക്ട് ഇനോഗ്രേഷന് വേണ്ടി പറ്റിയിട്ടുള്ള ടീം മനസ്സിലോടെ ടൈം ഇൻ കൊച്ചി നമ്മുടെ എസ്ഡിആർഎഫിന്റെ പേരിൽ വളരെ വെൽക്കം ചെയ്യുകയാണ്. ഒരു മികച്ച നമ്മുടെ വേദി മനസ്സിലോടെ ടൈമിന്റെ കൊച്ചി ടീമിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി അവരുടെ ടീമിന് നമ്മൾ മൈക്ക് കൈമാറിയാണ്. ആദ്യമേ തന്നെ മലയാളത്തിലെ നമുക്ക് വേണ്ടി ഒട്ടനവധി സിനിമകൾ സമ്മാനിച്ച ആവശ്യത്തെ ഞാൻ രണ്ടുപേർക്ക് സംസാരിക്കാനായി ആദ്യമായിട്ടാണ് ഞാൻ ഈ കോളേജിൽ വരുന്നത്. അതിൽ സംവിധാനം ചെയ്ത സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയതിൽ ഒരുപാട് സന്തോഷം. ശരിക്കും നിങ്ങളുടെ പ്രായത്തിൽ നമ്മുടെ മനസ്സിലെ സ്വപ്നം വരുന്ന ഇതുപോലെ ആ കോളേജിൽ പല ഗസ്റ്റുകൾ വരുന്ന സമയത്ത് അവരൊക്കെ പോലെ ആകണം, അതുപോലെ നമുക്കൊരു ദിവസം ഇതുപോലെ സ്റ്റേജിൽ കയറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അതുപോലെയുള്ള സ്വപ്നങ്ങൾ കാണുന്നവരാണ് നിങ്ങളെല്ലാവരും എന്നറിയാം. നിങ്ങളുടെ സ്വപ്നവും നാളൊരിക്കൽ ഇതുപോലെ പൂർണ്ണമായിട്ടിരുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ വലിയും നമ്മൾ അതിനു വേണ്ടി അധ്വാനിച്ച മാത്രമാണ്. കാരണം ഞങ്ങളുടെ ഒരു സിനിമ ഈ വരുന്ന 23-ാം തീയതി റിലീസ് ചെയ്യാണ്. മത്സരം ടൈം ഇൻ കൊച്ചി എന്നാണ് സിനിമയുടെ പേര്. അതിനകത്ത് അതൊക്കെ കാണുമ്പോൾ ഒത്തിരി വെച്ചു അതെ നല്ല കാട്ടോട്ടം പോയിരുന്നല്ല പെട്ടെന്ന്. അതില് നായകന്മാരൊക്കെയാണ് ഇരിക്കുന്നത്. മുബിൻ റാഫിയുടെ ആദ്യത്തെ നായകവേഷം ചെയ്യുന്ന സിനിമയാണ്. ശരിക്കും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നാണ് റാഫിക്കാരെ നമുക്ക് ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ നൽകിയിട്ടുള്ളത്. പഞ്ചാബി ഹൗസ്, തെങ്കാശിപ്പട്ടണം തുടങ്ങിയ ഒത്തിരി സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് ഡയറക്ടർ റാഫി അദ്ദേഹത്തിന്റെ മകനാണ് മുബിൻ റാഫി. സിനിമാ കുടുംബത്തിൽ നിന്നും ഒരു താരതമ്യം. ഇനി അതുപോലെ തന്നെ സിനിമയുടെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള നമ്മള് ഒരുപാട് വലിയ വലിയ വേഷങ്ങൾ അല്ലെങ്കിൽ ഗംഭീരം നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ തരത്തിലുള്ള പ്രത്യേകിച്ച് യുവത്തിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വേഷങ്ങൾ ചെയ്ത് ഇന്ന് യുവാക്കളുടെ ഹരമായി മാറിയ പ്രിയപ്പെട്ട ഞാൻ അച്ഛനും വിളിക്കും കാരണം അർജുൻ അശോകൻ. കാരണം എനിക്കെന്ത് ചേട്ടനെ പോലെ ഞാൻ ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്ന അശോക ചേട്ടന്റെ മോനാണ്. അപ്പോ ഇവനൊക്കെ കൊച്ചു കേട്ടെനിക്ക് അറിയാം, അതുപോലെ അച്ഛനെ വിളിക്കണം അർജുൻ. അപ്പോ ഏതായാലും പിന്നെ ആയിരിക്കുന്നത് നായികയല്ലേ ബനാറസി പാട്ടുകാരിയാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു പാട്ട് റിലീസ് ചെയ്തു. പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ ഇഷാൻ അബ്ദുൾ വഹാബാണ്. ഹൃദയം എന്ന് പറയുന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ചെയ്ത് ഇഷാൻ അബ്ദുൾ വഹാബിന്റെ മ്യൂസിക്കലുള്ള പടമാണത്. അതിൽ ഒരു പാട്ട് ഗാനം മ്യൂസിക് ചെയ്യുന്നത്. അപ്പൊ ആ പാട്ടിൽ പാടിയിരിക്കുന്നത് ബനാറസിക്കും ഹരിശങ്കറുമാണ്. ഹരിശങ്കറാണ് പാടമാണോ? പാടമാണ്. പിന്നെ ഞാൻ ഓരോരുത്തർ പരിചയപ്പെടുത്തുന്നത് ശിവജിത്ത്. ശിവജിത്ത് ശക്തമായിട്ടുള്ളൊരു ക്യാരക്ടർ ഈ നിലവിൽ ചെയ്തിട്ടുള്ളതാണ്. അത് ക്യാരക്ടർ എന്താണെന്നൊക്കെ സിനിമ വരുമ്പോൾ നമുക്ക് മനസ്സിലായി. ശിവജിത്ത് ഒരുപാട് തെലുങ്ക്, നമ്മൾ ഇവിടെ ഈ പറയുന്ന പോലെയുള്ള തെലുങ്കിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ആരാധകരെ കൊണ്ട് വളർന്നത്. കാരണം ഇത്രയും ഓഡിയൻസ് ഉള്ളൊരു ആക്ടറാണ് ശിവജിത്ത്. പിന്നെ സൈലക്സ് എബ്രഹാം, അദ്ദേഹമാണ് ഈ സിനിമ ഉണ്ടാകാനായിട്ടുള്ള കാരണക്കാർ. ഈശോ എന്ന് പറയുന്ന സിനിമയിൽ എന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. ഈ സിനിമയിൽ സിനിമയുടെ മെയിൻ നട്ടലായിട്ട് നമ്മൾ കരുതുന്നു സൈലക്സ്. പിന്നെ ഇത് അനസ്. അനസ് ആലപ്പുഴക്കാരനാണ്. നീ ഇവിടെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടുണ്ട എവിടെയെങ്കിലും. വായുവൊക്കെ ഇറക്കുന്നു ഇവിടെ ഈ പ്രദേശത്ത്. പണ്ട് മൈലാഞ്ചി എന്ന് പറയുന്ന ഒരു ഷോ ഏഷ്യാനെറ്റില് ഞാൻ ആങ്കർ ചെയ്ത് അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അനസ്. അന്ന് ഞാൻ ഇവൻ പറയുന്നുണ്ട് ഇറക്കി കണ്ടപ്പോ അന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഞാൻ സിനിമ ചെയ്യുമ്പോൾ ഇവന് പാടിക്കാന്ന്. അത് ഈ അടുത്ത ദിവസമാണ് കണ്ടപ്പോ എന്നോട് വരുന്നത് ഇപ്പൊ അങ്ങനെ ഒരു വാക്ക് പറയട്ടുണ്ടെന്ന്. ഏതായാലും ഈ സിനിമയില്
അനസ് ഒരു നാളെ ഒരു പാടി അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അനസിനുണ്ടായി. അനസിനോട് നടത്തിയുള്ള പിന്നെ കൊണ്ടുവരുന്ന കാര്യമുള്ളത് ഏതായാലും വേറെ കൂടുതൽ ഇതിന്റെ സിനിമയുടെ പിന്നിൽ ഒരുപാട് നല്ല മനസ്സുകൾ നല്ല പ്രവർത്തിച്ചിട്ടുള്ള കരങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതാണ് സിനിമ. ഈ സിനിമയുടെ ഇനിയുള്ള ഭാവി എന്ന് പറയുന്നത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. 23-ാം തീയതി വരുമ്പോൾ എല്ലാവരും ഒന്ന് ദയവ് ചെയ്ത് സിനിമ തീയറ്ററിൽ കാണണം. വേണോ പറഞ്ഞത്? ഓക്കെ, കണ്ട മാത്രം പോരട്ടെ, അത് കണ്ടിട്ട് നല്ല റിവ്യൂസ് വരുന്ന കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നല്ലതേ ഇവിടെ, കാരണം നമ്മൾ ഒരു പുതിയ നായകൻ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയിലേക്ക് വരുമ്പോഴും ആ സിനിമകൾ ഓടിയാൽ അല്ലെങ്കിൽ അത് രക്ഷപ്പെട്ടാൽ മാത്രമാണ് പുതിയ സിനിമകൾ പുതിയ നായകന്മാരെയും പുതിയ തിരക്കഥാകൃത്തുക്കളെയൊക്കെ വെച്ചിട്ട് പരീക്ഷിക്കാനും അല്ലെങ്കിൽ പുതിയ സംവിധായകരുണ്ടാകുന്നത് പ്രൊഡ്യൂസേഴ്സും എല്ലാം ധൈര്യമായിട്ട് വരുള്ളൂ. അതിൻ്റെ പേരിൽ നാളെ വരുന്ന തലമുറ എന്ന് പറയുന്നത് പുതിയ പുതിയ തലമുറ വരണമെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അതിന് മനസ്സെല്ലാവർക്കും ഉണ്ടാകും. നന്ദി, നമസ്കാരം, താങ്ക് യു. ഇനി സിനിമയിലെ നമ്മുടെ സിനിമാ വിശേഷങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെക്കാനായിട്ട് നിതിൻ ജയൻ വരാൻ ശ്രമിക്കുകയാണ്. മികച്ചൊരു കൈയോടുകൂടി എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞ ഞാൻ പഠിച്ചത് കോയമ്പത്തൂരാണ്. ഇവിടെ വന്ന് നിങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ എന്താ മിസ് ചെയ്തതെന്ന് മനസ്സിലായത്. ഈ ഒരു വൈബ് എനിക്ക് ഒരിക്കലും എന്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ നമ്മൾ കയറി വന്നപ്പോഴും പഞ്ചാബി ഹൗസിന്റെ ആണെങ്കിലും ഒരു അഞ്ചാറാണെങ്കിൽ ഇദ്ദേഹം വിളിച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ ഒരു സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ നാശിക്ക് പറഞ്ഞ പോലെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു സിനിമയിലെത്താൻ അഭിനയിക്കുക എന്നൊക്കെ ഉള്ളത്. അത് എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഇത് ആഗ്രഹമുള്ള ഇത് സ്വപ്നം കാണുന്ന ആരെയും കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും ഒരിക്കലും സ്വപ്നം കാണാൻ മറക്കരുത്. പിന്നെ ഇത് 23-ാണ് റിലീസാവുന്നത്. നിങ്ങളെല്ലാവരും ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് കാര്യം ചോദിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ദയവ് ചെയ്ത് 23-നോ 24-നോ 25-നോ പോയിട്ട് തിയേറ്ററിൽ പോയി തന്നെ പടം കാണണം. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഒരു സെൽഫിയോ അല്ലെങ്കിൽ ആ എന്തെങ്കിലും ഒരു ഫ്രെയിമിന്റെ ഒരു ക്ലിക്കോ വെച്ച് ഞങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഉറപ്പായിട്ട് ഞങ്ങൾ റിപ്ലൈ ചെയ്യും. എനിക്കോ അർജുനോ ആശിക്കോ ആർക്കാണെങ്കിലും പക്ഷേ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. അപ്പൊ എന്തായാലും 23-ന് കാണണം. ഇവിടെ വന്നാലും നിങ്ങൾ എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഈ കോളേജിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴും മിക്കപ്പോഴും പ്രിൻസിപ്പൽ റൂമിലായിരുന്നു. ഇപ്പൊ കോളേജിൽ ഗസ്റ്റായിട്ട് വന്നപ്പോഴും നമ്മുടെ പ്രിൻസിപ്പൽ റൂമിലേക്ക് വന്നു. പക്ഷെ ആ സമയത്ത് കിട്ടിയ എക്സ്പീരിയൻസ് അല്ല ഇപ്പൊ കുറച്ച് ബഹുമാനങ്ങളും കൊടുക്കുന്നത്. ഞാൻ പഠിച്ചത് റോഡോ എസ് എൻ ജി എം കോളേജില്. ആ ഇവിടേക്ക് ഇങ്ങോട്ടും കൂടെ ആൾക്കാരുണ്ട് വേറെ ഉണ്ട്. അപ്പൊ 23-ാം തീയതി ഫെബ്രുവരി ഞങ്ങളുടെ പടം വംശപ്രധാനം കൊച്ചി റിലീസായാൻ പോവാണ്. പ്രവീൺ ഫസ്റ്റ് ആയിട്ട് ഹീറോ ചെയ്യുന്ന പടമാണ്. പക്ഷെ കുറെ പടങ്ങളാണ് അസിസ്റ്റന്റും അസോസിയേറ്റ് ആയ എന്റെ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. ഇപ്പൊ ഞാൻ ആദർശിക്കൊരു ചെറുപ്പം തൊട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിലും അച്ഛന്റെ അടുത്ത സുഹൃത്താണെങ്കിലും നാശിക്കട പടത്തിലൊരു വേഷം, അത് നല്ല വേഷം കിട്ടിയതിൽ വളരെയധികം ബഹുമാനം കൊള്ളുന്നു. കാരണം അതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. കാരണം ചെറുപ്പം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും വിചാരിച്ചാൽ നടന്ന ആവും നല്ലത്, എന്തൊക്കെയോ ഒരു ആവും നമ്പർ നടന്നതിന് ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും മാക്സിമം അനാമിനെ പറ്റി പറയാനാണ് വെയിറ്റിംഗ്. അത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അത് ഈയൊരു കാര്യം വലിയൊരു കാര്യമായിട്ട് പറയുന്നു. അപ്പൊ എല്ലാവരും ദൈവം പടം പോയി കാണണം. 23-ാം തീയതി ആണ് റിലീസ്. 23-ാം തന്നെ പോയി കാണുന്നതല്ല, ഫ്രീ ആകുമ്പോൾ എപ്പോഴും പോയി കാണാം. മാക്സിമം 23-ാം തന്നെ കണ്ടിട്ട് നമുക്ക് സെൽഫായിട്ട് നോക്കാം. പറയണ്ട പറയണ്ട. അപ്പോ എല്ലാവരോടും ആകെ 3 വർഷമുള്ളൂ, അതിന് 4 വർഷമുള്ളൂ, മാക്സിമം 3 വർഷമുള്ളൂ പഠിക്കുക, കുറച്ച് പഠിക്കുക, മാക്സിമം അലമ്പ. കാരണം വേറെ മെമ്മറീസ് ഉണ്ടാവില്ല. നന്ദി, താങ്ക് യു സോ മച്ച് ചേട്ടാ. ശ്രീ ചേട്ടൻ രണ്ടുപേരും സംസാരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി. നമസ്കാരം. ഫുൾ ഓൺ ഫുൾ പവർ
ഞാൻ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി, അങ്ങനെ ഒരു വൺസ് അപ്പോൺ എ ടൈം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഒരു 10-30 പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിനൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നത് വില്ലന്മാരുണ്ട്. പണ്ടേ എനിക്ക് വില്ലന്മാരുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പൊ എനിക്ക് ബ്രേക്ക് തന്ന മൂവിയും കൽക്കി എന്ന മൂവിയാണ്. അതും എപ്പോഴും വില്ലനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളീ പടം, അപ്പൊ വൺസ് അപ്പോൺ എ ടൈമിൽ കൊച്ചി എന്ന് പറയുന്നത് എന്തായാലും അതിലെല്ലാ ജോണുകളും ഉണ്ട്. പ്രണയമുണ്ട്, ത്രില്ലറാണ്, വില്ലൻസുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് ആ പടം കാണണം. അല്ല, നമ്മുടെ സിനിമയിൽ പാടിയ കുട്ടിയുണ്ട്, ധനാരാസി എന്നൊക്കെയാണ്. ധനാരി എന്താണ് സംസാരിക്കുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് ഈ കോളേജിലേക്ക് വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വൈബ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫസ്റ്റ് റിലീസ് ആകുന്ന മൂവിയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ആദർശക്ക് ഈ തലത്തിന് വേണ്ടി പാടാൻ വിളിച്ചപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആസ് എ ഫ്രഷർ എനിക്ക് കിട്ടാവുന്നതിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന അർജുൻ ചേട്ടൻ, നിതിൻ ചേട്ടൻ, അങ്ങനെ എല്ലാവരുടെയും കട്ട ഫാൻസ് ആണ്. ഇപ്പൊ അതിനായിട്ട് ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റത്തിൽ ഒരുപാട് സന്തോഷം. അതിന് വേദി ഒരുക്കി തന്ന എസ് ടി കോളേജിന് ഒരുപാട് നന്ദി പറയുകയാണ്. നിങ്ങളുടെ യൂണിയൻ ആർട്സ് ഡേ അല്ലേ? അതെ, ഓക്കെ, യൂണിയൻ ആർട്സ് ക്ലബ് ഡേ. ഓ, ആർട്സ് ക്ലബ് ഇനോഗ്രേഷൻ. അങ്ങനെ എല്ലാവരും ആശംസകളും നേരുകയാണ്. ഞങ്ങളുടെ പാട്ട് കഴിഞ്ഞ ദിവസം റിലീസായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ലൈവ് പാടി കേൾക്കാം, പിന്നെ നാദർശയ്ക്കും നിങ്ങളുടെ പാടും. അപ്പൊ എല്ലാവരും കട്ട സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. പേര് ബാനറാജക് എന്നാണ്. ഫെബ്രുവരി 23 നമ്മള് പടം കാണാൻ മറക്കരുത്. എല്ലാവരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയി കാണാം. എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും, ഇവിടെ വരാത്ത ആൾക്കാരും എല്ലാവരും നിങ്ങൾ പറയണം, കണ്ട് വിജയിപ്പിക്കുക. താങ്ക് യു. നമ്മുടെ കോളേജിന്റെ വക ഒരു ചെറിയ സമ്മാനമുണ്ട്. നമ്മുടെ തേർഡ് ഇയർ ഫിസിക്സിലെ അശ്വിൻ വരച്ച ഒരു ചിത്രം സമ്മാനമായിട്ട് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി അശ്വിനെ ക്ഷണിക്കുകയാണ്. ഒരു നല്ല മഴയുടെ